നമ്മളീ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ കെമിസ്ട്രിയിലുള്ള 11 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി അനലറ്റിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ 11 മാർക്ക് ക്വസ്റ്റ്യൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും കൂടി ചേർത്ത് ഒറ്റ വീഡിയോ ആയിട്ടാണ് പറയുന്നത്. അതായത് യൂഷ്വലി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും. അപ്പോൾ ഒന്നെങ്കിൽ ഇത് 11 മാർക്കിന് വരാം, അല്ലെങ്കിൽ 5 മാർക്കിന് വരാം. ഇപ്പോഴത്തെ 11 മാർക്കിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, എ ബി ആയിരിക്കും. അപ്പോൾ നമ്മളൊരു 5 മാർക്ക് ലെവലിൽ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൽ ആദ്യം പറയുന്നത് തിയറി ഓഫ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്. രണ്ട് തിയറിയാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എന്ന് എന്ത് ചെയ്യണം ആദ്യം പറയണം. ഒരു ആസിഡ് ബേസ് ടൈട്രേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററിനെയാണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. അവരെന്ത് ചെയ്യും, എൻ പോയിൻ്റ് തരുന്നത് എങ്ങനെയാണ്, കളർ ചേഞ്ച് തന്നിട്ടാണ് എൻ പോയിൻ്റ് തരിക. എന്നൊരു എക്സാമ്പിൾ നടത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ആ കളർ ചേഞ്ച് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമ്മളെന്താണ് മെയിൻലി രണ്ട് തിയറീസ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഓസ്റ്റ്വാൾഡ് തിയറി. ഓസ്റ്റ്വാൾഡ് തിയറിയിൽ എന്താ പറയുന്നത്, ഒരു ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു വീക്ക് ഓർഗാനിക് ആസിഡ് ആയിരിക്കും. അവരുടെ അണയണൈസ്ഡ് മോളിക്യൂളിന് ഒരു കളറും അയണൈസ്ഡ് മോളിക്യൂളിന് എന്തായിരിക്കും, വേറൊരു കളറുമാണ് ഉണ്ടാവുക. അങ്ങനെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഇതാണ്, ഫിനോഫ്തലിനാണ്. ഫിനോഫ്തൽ അല്ലെങ്കിൽ എച്ച് പി എച്ച് എന്നാണ് നമ്മൾ പറയുക. അതെന്ത് ചെയ്യും, അസിഡിക് സൊല്യൂഷനിൽ അതിന് കളർലെസ് ആയിരിക്കും. ബേസ് സൊല്യൂഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, പിങ്ക് കളറായിരിക്കും. നെക്സ്റ്റ് തിയറി അതിൽ പറയുന്നത് ക്യുനിനോയിഡ് തിയറിയാണ്. ക്യുനിനോയിഡ് തിയറി എന്താണ്, ഈ ഓസ്റ്റ്വാൾഡ് തിയറിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വന്നതാണ്. ഓസ്റ്റ്വാൾഡ് തിയറി പ്രകാരം നമുക്ക് എന്ത് പറഞ്ഞു, അണയണൈസ്ഡ് മോളിക്യൂളിന് ഒരു കളറും അയണൈസ്ഡ് മോളിക്യൂളിന് വേറെ കളറും എന്ന് പറഞ്ഞു. ലേറ്റർ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അതുമാത്രമല്ല, അവരുടെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റം കാരണമാണ് എന്ത്, കളർ ചേഞ്ച് വരുന്നതെന്ന്. അങ്ങനെ അറൈസ് ചെയ്ത് വന്ന തിയറിയാണ് ക്യുനിനോയിഡ് തിയറി. അപ്പോൾ ഈ തിയറി പ്രകാരം എന്താണ്, ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബെൻസോയിഡ് ഫോമും ക്യുനിനോയിഡ് ഫോമും. അപ്പോൾ രണ്ട് ഫോംസ് എന്താണ്, ടോട്ടോമറിക് ഫോംസ് ആണ്. അവർ ഇക്വിലിബ്രിയത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ആവുന്നതിനനുസരിച്ച്, അതായത് അസിഡിറ്റി അതേപോലെ ബേസിസിറ്റി ഓഫ് ദ സൊല്യൂഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യും. ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർ കളർ ചേഞ്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനും ഒരു എക്സാമ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോട്ട്സ് ഇവിടെ സ്ക്രീനിലുണ്ട്. എക്സാമ്പിൾ എന്താണ്, ഒരു 4 നൈട്രോഫീനോൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ആസിഡ് ബേസ് കൺസെപ്റ്റിൽ ചോദിക്കാൻ സാധ്യത 11 മാർക്ക് ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് HASB പ്രിൻസിപ്പിളാണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രിൻസിപ്പിളാണ്. ഇത് 3 മാർക്കിൻ്റെ സെക്ഷനിലും ചോദിക്കാറുണ്ട്, 5 മാർക്കിനും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ 11 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്താണ് ആ പ്രിൻസിപ്പിൾ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഒരു 5 ആപ്ലിക്കേഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5 ആപ്ലിക്കേഷൻസ് ഞാൻ അതിൻ്റെ 1 വേർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, കുറച്ചും കൂടി എന്ത് ചെയ്യുക, അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. നമ്മുടെ പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രി പേപ്പർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ വേർഡ്സിൽ കുറച്ചും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ഓർഗാനിക് പോലെ അത്ര ടഫ് അല്ല എൻ്റെ ഇനോർഗാനിക്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. പ്രധാനമായിട്ട് 2 ലിമിറ്റേഷൻസ് ആണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. പിന്നെയും ലിമിറ്റേഷൻസ് ഉണ്ട്, ഇത്രയെങ്കിലും എഴുതാം. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ന്യൂക്ലിയർ റിയാക്ടർ ആണ്. ഇതൊരു 11 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഞാനിതൊരു 5 മാർക്ക് ലെവലിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ന്യൂക്ലിയർ റിയാക്ടർ 5 മാർക്സിനും ചോദിക്കാറുണ്ട്. 11 മാർക്ക് ക്വസ്റ്റ്യനിൽ തന്നെ 5 മാർക്കിനും ചോദിക്കാറുള്ള ചോദ്യമാണ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ അതിൽ നടക്കുന്ന ഫിഷൻ ചെയിൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മിനിമം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടെ ഒരു ന്യൂട്രോൺസ് പുതിയതായിട്ട് ഉണ്ടായിട്ട് ആ ന്യൂട്രോൺസ് നിന്ന് എന്ത് ചെയ്യണം, വേറെ ന്യൂട്രോൺ ഉണ്ടാകുന്ന തരത്തിൽ അങ്ങനെ വേണം എന്ത് ചെയ്യാൻ, ഫിഷൻ ചെയിൻ റിയാക്ഷൻ നടന്നു പോവാൻ. അതായത് ഓരോ ന്യൂക്ലിയസ് ഫിഷൻ നടക്കുമ്പോഴും അറ്റ്ലീസ്റ്റ് എന്താവണം, ഒരു ന്യൂട്രോണെങ്കിലും ഉണ്ടാവണം. എന്നാൽ മാത്രമേ റിയാക്ഷൻ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോവുള്ളൂ. പിന്നെ നമ്മളത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 4 പോയിൻറ്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്.
ക്രിട്ടിക്കൽ മാസിനേക്കാളും കൂടുതലായിട്ടുണ്ടായിട്ടിരിക്കണം. ഫിസൽ മെറ്റീരിയൽ എടുക്കണം, മോഡറേറ്റർ യൂസ് ചെയ്യണം. മോഡറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുക ഒന്നെങ്കിൽ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ്. പിന്നെ ഒപ്റ്റിമം ടെമ്പറേച്ചർ യൂസ് ചെയ്യണം. പിന്നെ കൺട്രോൾ റോഡ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക കാഡ്മി ആണ്. നെക്സ്റ്റ് അവിടെ ഫ്യൂവൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, യുറേനിയം തോറിയം പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക അവിടെ യൂസ് ചെയ്യുക. യുറേനിയം യുറേനിയം ഓക്സൈഡ് ഒക്കെ എന്ത് ചെയ്യും യൂസ് ചെയ്യും. നെക്സ്റ്റ് അവിടെ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ഇലാബറേറ്റ് ആയിട്ട് എഴുതണം. 11 മാർക്ക് ആകുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം ഇലാബറേറ്റഡ് ആയിട്ട് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് ഡിഫ്യൂഷൻ മെത്തേഡ്സ് ആണ്. ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്. ഡിഫ്യൂഷൻ മെത്തേഡ്സ് രണ്ട് തരത്തിലാണ് ഡിഫ്യൂഷൻ വരിക. ഗ്യാഷസ് ഡിഫ്യൂഷനും ഉണ്ട്, അതേപോലെ തെർമൽ ഡിഫ്യൂഷനും ഉണ്ട്. ഇപ്പോൾ ഗ്യാഷസ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ അതൊരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/√ഡെൻസിറ്റി എന്നാണ് പറയുന്നത്. അതായത് ലൈറ്റർ ഗ്യാസ് എന്ത് ചെയ്യും പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും. എന്ത് ചെയ്യുക ഹെവിയർ ഗ്യാസിനെ വെച്ച് നോക്കുമ്പോൾ അവരുടെ വർക്കിംഗ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ലാംഗ്വേജിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി എഴുതാവുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും ഒരു ഗ്യാഷസ് മിക്സ്ചറിനെ ഒരു ചെറിയ പോറസ് ബാരിയറിലൂടെ നമ്മൾ എന്ത് ചെയ്യും ഒരു ഇവാക്വേറ്റഡ് ചാമ്പറിലേക്ക് കടത്തിവിടും. അപ്പോൾ എന്ത് ചെയ്യും ഡെൻസിറ്റി ബേസിസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഹെവിയർ ആയിട്ടുള്ള സാധനം താഴ്ത്തും, ലൈറ്ററായത് എന്ത് ചെയ്യും പെട്ടെന്ന് എന്ത് ചെയ്യും മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക. ഞാനതിൻ്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിയോൺ ഐസോട്ടോപ്പ് അതേപോലെ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാറ്. കംപ്ലീറ്റ് സെപ്പറേഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ കാസ്കേഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യുക. അതായത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതേ പ്രോസസ്സ് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് തെർമൽ ഡിഫ്യൂഷൻ മെത്തേഡാണ്. അതായത് തെർമൽ ഡിഫ്യൂഷൻ മെത്തേഡും ഒരു ലോജിക്കിൻ്റെ പുറത്താണ് ഉള്ളത്. അതായത് ലൈറ്റർ ഐസോട്ടോപ്പ് എന്ത് ചെയ്യും ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്തേക്കാണ് മൂവ് ചെയ്യുക, ഹെവിയർ ഐസോട്ടോപ്പ്സ് എന്ത് ചെയ്യും കോൾഡർ റീജിയൻസിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഡിസ്ചാർജ് ട്യൂബ് എടുക്കും, അതിൻ്റെ സെൻട്രിൽ എന്തുണ്ടായിരിക്കും ഒരു മെറ്റൽ വയർ കമ്പൗണ്ട് ഉണ്ടാവും. അധികം നമ്മൾ പ്ലാറ്റിനാണ് യൂസ് ചെയ്യുക. അതെന്ത് ചെയ്യും നമ്മൾ ഇലക്ട്രിക്കലി ഹീറ്റ് ആക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഇട്ടാൽ ലൈറ്റർ ഐസോട്ടോപ്സ് എന്ത് ചെയ്യും ആ പ്ലാറ്റിനം റോഡിൻ്റെ മുകളിലും ബാക്കി ഹെവിയർ ആയിട്ടുള്ള എന്ത് ചെയ്യും അതിൻ്റെ വാൾസിലും പോവും. വാൾസ് നമ്മൾ എന്ത് ചെയ്യും എക്സ്റ്റേണലി കൂൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ കുറവ് കോൾഡറും ഉള്ളിലെന്താണ് സെൻട്രലാകുമ്പോൾ ചൂടാണ് ഉണ്ടാവുക. അപ്പോൾ ലൈറ്ററൊക്കെ സെൻട്രൽ ഭാഗത്തേക്കും ഹെവിയർ ആയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യും സൈഡിലേക്കും പോവും. പിന്നെ എന്ത് ചെയ്യുക നമ്മളതിനെ ലൈറ്റർ ആയത് മുകളിലേക്കും ഹെവിയറിനെന്ത് ചെയ്യും താഴത്തേക്കും കൊണ്ടുവരികയാണ് ചെയ്യുക. എല്ലാം സിമ്പിൾ ലാംഗ്വേജിലൂടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ബോൺ ഹേബർ സൈക്കിൾ. ഇത് 4th ചാപ്റ്ററിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ എന്താണ് ബോൺ ഹേബർ സൈക്കിൾ എന്ന് എഴുതുക. നെക്സ്റ്റ് അതിൽ 5 സ്റ്റെപ്സാണ് മെയിനായിട്ട് വരുന്നത്. അതേപോലെ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്യുക. ഇവിടെ ഞാൻ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സോഡിയം ക്ലോറൈഡും പിന്നെ ഒന്ന് മഗ്നീഷ്യം ക്ലോറൈഡും. സോഡിയം ക്ലോറൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് മഗ്നീഷ്യം ഫ്ലൂറൈഡാണ് കൊടുത്തിരുന്നത്, MgF2 ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. പീരിയോഡിക് പ്രോപ്പർട്ടീസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയാണ്. കാരണം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അതിൻ്റെ വേരിയേഷൻസ് പിന്നെ അത് കണ്ടുപിടിക്കാനുള്ള 2 സ്കെയിൽസും എന്ത് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എസ് എ ക്വസ്റ്റ്യനായിട്ട് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഞാനെല്ലാം സിമ്പിൾ വേർഡ്സിലതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മാത്രമേ നോട്ട് കൊടുത്തുള്ളൂ. അതിനെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ എഴുതാം. പ്രധാനമായിട്ട് 2 തരത്തിലാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുക, പോളിംഗ് സ്കെയിൽ വെച്ചിട്ടും അതേപോലെ മുള്ളിക്കാൻ സ്കെയിലും വെച്ചിട്ടും. ഈ സ്കെയിൽസ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക വീഡിയോ പോസ് ചെയ്തിട്ട് നോട്ട്സ് എഴുതാം.
ഇത്രയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ.